LDF നടത്തുന്ന നിയമലംഘനങ്ങൾക്ക് അധികാരികൾ കാവൽ നിൽക്കുന്നുവെന്ന് സജി മഞ്ഞക്കടമ്പിൽ. LDFന്റെ വാർഷികാഘോഷത്തിന് വേണ്ടി ഒരാഴ്ച മുമ്പ് പാലാ മുനിസിപ്പൽ ഓഫീസിനോട് ചേർന്നുള്ള വെയിറ്റിംഗ് ഷെഡും PWD റോഡും കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന പന്തൽ അപകടകരമായി പാലായി നിലനിർത്തിയിരിക്കുന്നത് അധികാരികൾ LDFന്റെ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, ഞങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം പാലായിലെ ജനങ്ങൾ ഒന്ന് തിരിച്ചറിയണം. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുയോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്താറുണ്ട്. എന്നാൽ പോലീസ് കേസെടുക്കുന്നത് UDFന്റെ ഏതെങ്കിലും നേതാക്കന്മാർ 10 പേരെ കൂട്ടി ഒരു പ്രകടനം നടത്തിയാൽ അപ്പോഴേ നിയമലംഘനം പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്ന പാലാ പോലീസും അല്ലെങ്കിൽ ഇന്ന് PWD ആണെങ്കിൽ പോലും ഞങ്ങളൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഷെഡ് കെട്ടിയാൽ ആ നിമിഷം എന്ന് വിളിക്കുന്ന PWDയും ഇന്ന് ഇവിടെ അക്ഷരാർത്ഥത്തിൽ CPMന്റെ വിടുമണി, ഈ CPMന് വേണ്ടി വിടുമണി ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ 1st വാർഷികം അല്ലെ 2nd ചരമവാർഷികം എന്ന് എനിക്ക് തോന്നുന്നു. ആ വാർഷിക ആഘോഷം UDF ബഹിഷ്കരിച്ചിരിക്കുക. ഇവിടെ വാർഷിക ആഘോഷം നടത്തുവാനുള്ള യോഗ്യത എന്താ സർക്കാരിന്? ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇവിടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രവൃത്തിപ്പെട്ട് ആത്മഹത്യയൊക്കെ നിൽക്കുന്നു. കാർഷിക വിളകളുടെ വില തകർന്ന് ജനങ്ങൾ ജീവിക്കാൻ നിർവാഹമില്ലാതെ നിൽക്കുന്നു. ഏത് മേഖല സമസ്ത മേഖല പരിശോധിച്ചാലും വിലക്കയറ്റം സൃഷ്ടിച്ച് ജനങ്ങളെ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് പെട്രോളും ഡീസലിനും അധിക ടാക്സ് സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു, വെള്ളത്തിന് കരം വർദ്ധിപ്പിച്ചു, വൈദ്യുതിക്ക് കരം വർദ്ധിപ്പിച്ചു, അങ്ങനെ എല്ലാത്തിനും കരം വർദ്ധിപ്പിച്ചുകൊണ്ട് ബജറ്റിലൂടെ കേരളത്തിലെ ജനങ്ങളെ ഉപദ്രവിച്ച സർക്കാർ ഇപ്പൊ വാർഷിക ആഘോഷിക്കുക. അവരെ ഞങ്ങൾക്ക് തർക്കമില്ല, ആഘോഷിച്ചോട്ടെ. അവരാഘോഷിക്കാനായി ഒരു 12 പാലാ ടൗണിലിട്ടു. നമ്മൾ കണ്ടു പാലായിലെ അല്ലെങ്കിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള ആ വെയിറ്റ് ഷെഡ് എല്ലാം സാധാരണ ആളില് ചില മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അത് കയ്യേറി എന്ന് മാത്രമല്ല, വെയിറ്റ് ഷെഡ് കഴിഞ്ഞ 5 അടി കൂടെ പുറത്തോട്ട് PWD റോഡ് കൂടെ കയ്യേറി അവിടെ പന്തലിട്ടു. അന്ന് ആ മീറ്റിംഗ് നടന്നില്ല, സ്വാഭാവികമായിട്ട് പിറ്റേ ദിവസം പൊളിച്ചു മാറ്റണം. അപ്പൊ ഞങ്ങൾ അറിഞ്ഞത് ഇനി സർക്കാരിന്റെ വാർഷികാഘോഷം സർക്കാരിന് സൗകര്യമുള്ളപ്പം അവരെ നടത്തി കഴിയുമ്പോൾ പൊളിക്കോളെന്നാണ് ഇവിടുത്തെ LDF നേതാക്കന്മാർ ദാഷ്ട്യം പറയുന്നത്. ഇവിടെ നമുക്കറിയാം LDFന്റെ പുതിയ ഘടകക്ഷിയോടെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും അവരോട് സ്ഥിരമായി ഇടാൻ. അദ്ദേഹം പറഞ്ഞു, ഞാനും കുഴപ്പമില്ല, പണ്ടുപോലെ ഞങ്ങളൊക്കെയല്ലേ ഇത് നിർമ്മിച്ചത്, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് അദ്ദേഹം കൂടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ അവിടെ ഇത് അത് നിലനിർത്തിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് ഞങ്ങള് ഇവിടെ യാതൊരു തരത്തിലുള്ള ആരംഭം ഉണ്ടാക്കാനും വന്നല്ല. ബഹുമാനപ്പെട്ട AE കണ്ടു, AE ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ മാന്യമായി നിവേദനം എഴുതി കൊടുത്തു. നമ്മുടെ ബോട്ടബോർഡ് നിന്ന് അവിടെ ആരും അറിയിക്കാഞ്ഞിട്ട അല്ലെങ്കിൽ ആരും പരാതി കൊടുക്കാഞ്ഞിട്ട ബോട്ടബോർഡ് ഉണ്ടായെന്ന് പറഞ്ഞ് പരാതി വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു ആ പന്തൽ അവിടെ ഇരുന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ അതിന് ഉത്തരവാദിത്വം PWD കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടാണ് ആ പന്തലിട്ടു എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രതിഷേധം പൊക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അനുമതി കൊടുത്തിട്ടില്ല, മാത്രമല്ല ഉടൻ പൊളിച്ചു നീക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ AIC ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവർക്ക് AIC മാത്രം ചോദിച്ചാൽ പോരാ, AKG സെന്റർ വരെ ചോദിക്കേണ്ട ഗതികേട് ഇന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇരിക്കുക. ഏത് നിയമലംഘനം നടത്തിയാലും ആ നിയമലംഘനത്തിന് ഒത്താശ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. PWD റോഡിലേക്ക് 5 അടിയോളം ഇറക്കി പന്തലിട്ടിരിക്കുന്നത് വലിയ ഗതാഗത കുരുക്കിനും അപകടത്തിനും സാധ്യത സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് സജി പറഞ്ഞു. UDFന്റെ നേതൃത്വത്തിൽ സമാധാനപരവും നിയമം പാലിച്ചും സർക്കാരിനെതിരെ സമരം നടത്തിയാൽ നിയമലംഘനത്തിന്റെ പേര് പറഞ്ഞ് കേസെടുക്കുന്ന പോലീസും പൊതുമരാമത്ത് വകുപ്പും LDFന് വേണ്ടി വിടുപണി നടത്തുകയാണെന്ന് സജി കുറ്റപ്പെടുത്തി. LDFന്റെ വാർഷികാഘോഷത്തിന് ഒരാഴ്ച മുമ്പ് നിർമ്മിച്ച പന്തൽ അടുത്ത ശനിയാഴ്ച ആഘോഷം നടത്തിയതിനു ശേഷമേ പന്തൽ പൊളിക്കൂ എന്നുള്ള LDF തീരുമാനം ദാർഷ്ട്യം ആണെന്നും ഈ ദാർഷ്ട്യത്തിനെതിരെ ജനമനസാക്ഷി ഉണരണമെന്നും സജി ആവശ്യപ്പെട്ടു. അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന പന്തൽ ഉടൻ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പാലാ PWD ഓഫീസിന് മുമ്പിൽ നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താനൂരിലെ അപകടത്തിന് കാരണമായ ബോട്ടിന്റെ നിയമലംഘനം അധികൃതർ നോക്കി നിന്ന് അപകടം ക്ഷണിച്ചു വരുത്തിയ പോലെ പോലീസും പൊതുമരാമത്ത് വകുപ്പും പാലായിൽ നിയമലംഘനത്തിന് കാവൽ നിൽക്കുകയാണെന്നും സജി പറഞ്ഞു. UDF പാലാ നിയോജക മണ്ഡലം ചെയർമാൻ സതീഷ് ചൊള്ളാനി അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട്, AK ചന്ദ്രമോഹൻ, R സജീവ്, MB കൃഷ്ണൻ നായർ, അനസ് കണ്ടത്തിൽ, വിജയകുമാർ, KT ജോസഫ്, ജ്യോതി ലക്ഷ്മി,
ടി കെ വിനോദ്, ഷിബു പൂവേലിൽ, പ്രിൻസ് വി സി, ഷോജി ഗോപി, ജോസ് വടക്കേക്കര, മത്തച്ഛൻ അരിപ്പറമ്പിൽ, ബിജു പി കെ, ബിബിൻ രാജ്, രാജു കോനാട്ട്, സന്തോഷ് മണർകാട്ട്, ടോം നല്ലനിരപ്പൽ, ജോസ് വേരനാനി, ബോബി മൂന്നുമാക്കൽ, സജി ഓലിക്കര, യു ഡി എഫ് പാലാ നിയോജക മണ്ഡലം ചെയർമാൻ സതീഷ് ചൊള്ളാനി അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട്, എ കെ ചന്ദ്രമോഹൻ, ആർ സജീവ്, എം ബി കൃഷ്ണൻ നായർ, അനസ് കണ്ടത്തിൽ, വിജയകുമാർ, കെ ടി ജോസഫ്, ജ്യോതി ലക്ഷ്മി, ടി കെ വിനോദ്, ഷിബു പൂവേലിൽ, പ്രിൻസ് വി സി, ഷോജി ഗോപി, ജോസ് വടക്കേക്കര, മത്തച്ഛൻ അരിപ്പറമ്പിൽ, ബിജു ജോസ് വേരനാനി, ബോബി മൂന്നുമാക്കൽ, സജി ഓലിക്കര, രാജു കൊക്കോപ്പുഴ, പയസ് മാണി, ഡിജു സെബാസ്റ്റ്യൻ, ബിനോ ചൂരനൂരിൽ, ഷിജി ഇലവുമൂട്ടിൽ, ജോബി നമ്പൂടാകം, കെ എം കുര്യൻ കണ്ണംകുളം, ജോഷി നെല്ലക്കുന്നൽ, മാത്യു കേളപ്പനാൽ, ജോഷിബ പുളിയനാൽ, ശ്രീകുമാർ ടി സി, ജോഷി കെ ആന്റണി, മനോജ് വള്ളിച്ചിറ, ടോം ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നേതാക്കൾ നടത്തിയ ചർച്ചയിൽ പി ഡബ്ല്യു ഡിയുടെ അനുവാദമില്ലാതെ നിർമ്മിച്ച പന്തൽ ഉടൻ പൊളിച്ചു മാറ്റും എന്ന് ഉറപ്പിമ്മൽ സമരം അവസാനിപ്പിച്ചു. ഇനിയിപ്പോ ശനിയാഴ്ച ഈ മാറ്റി വെച്ച പ്രോഗ്രാം നടക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞാൽ മാറ്റുള്ളതാണ്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് പോകുന്നത് സാറിനെ കൂടെ സഹായിക്കാൻ വേണ്ടിയാ. അവിടെ ഒരാൾ അപകടം ഉണ്ടായി, ഒരു മരണം ഉണ്ടായാൽ, ബോട്ട് ദുരന്തം ഉണ്ടായാലും അപ്പുറം നമ്മൾ അതുപോലെ നിൽക്കുന്ന സാധനം ബൈക്കുകാർ പോകുന്നതുകൊണ്ട് ബസ് നിർത്തത്തില്ല, അവിടെ കുഴപ്പമാണ്. അവിടെ ഞങ്ങളെ സാറിനെ അറിയിപ്പ് വന്നിരിക്കുന്നു, ആരും അറിയുന്നില്ല. പരാതി തന്നെ സാർ പറയുന്നത് പരാതി തന്നെ ഇന്ന് തന്നെ സാർ പൊളിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പക്ഷേ ഞങ്ങൾ രണ്ട് പ്രസംഗം ഞങ്ങൾ അവർക്ക് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ വേറെ ഇഷ്ടമാക്കാളെ അവിടെ നടത്താം. എന്നൊരു ഇട്ടിട്ട് മാത്രമല്ല, ഇത് മാറ്റി വെച്ചു. അന്ന് അവിടെ നടക്കുന്നില്ലെങ്കിൽ ഇവർക്ക് അടുത്ത ദിവസം ആണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം വേണമെന്ന് ഇടാനോ? ശരിയാഴ്ച ഒന്ന് ഇട്ട് അവിടെ നടത്തിയാലും ഞങ്ങൾ എവിടെ പോകില്ല. ചെയ്യാൻ പറ്റുന്നോ? ശനിയാഴ്ച തന്നെ, വെള്ളിയാഴ്ച രാത്രിയില് കുറച്ചുകൂടെ ഒതുക്കിയാ പോരെ ഒരു പ്രശ്നമില്ല. ഒതുക്കി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇത് മൊത്തം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങക്ക് നാളെ വേറെ സ്ഥലത്തിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. സാറേ.